സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന ചർച്ചകൾ ഗണപതി കല്യാണം പോലെ നീണ്ടുപോകുന്നതല്ലാതെ എവിടെയും എത്തുന്നില്ല. എങ്ങനെ എത്താനാണ്? കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് തത്വം കൊടികുത്തി വാഴുകയല്ലേ? തകർന്ന ഭാഗം ഒരു വശത്തു നിന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുമ്പോൾ മറുഭാഗം ഇടിച്ചു നിരത്തുകയല്ലേ ഗ്രൂപ്പ് നേതാക്കൾ? എങ്ങനെയെങ്കിലും ഒരുമിച്ച് നിന്ന് ഇക്കുറിയെങ്കിലും ഭരണം പിടിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം തൊട്ടതിലും പിടിച്ചതിലുമെല്ലാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതല്ലേ ഇവരുടെയൊക്കെ ശ്രദ്ധ? പുനഃസംഘടന പൂർത്തിയാക്കാൻ എല്ലാ മാസവും പ്രഹസനം പോലെ KPCC അവസാന തീയതി അറിയിക്കും. എന്നാൽ DCCC തലത്തിൽ നിന്ന് പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പട്ടിക എത്തുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായി തീയതി പിന്നെയും നീട്ടും, ചർച്ചകൾ പിന്നെയും ആഴ്ചകളും മാസങ്ങളോളം നീളും. എന്നാലെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? അതുമില്ല. ഗ്രൂപ്പുകളുടെ എതിർപ്പിനെയും DCC കമ്മിറ്റികളിലെ മുക്കാൽ പങ്ക് ഭാരവാഹികളെയും മാറ്റേണ്ടി വരുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. അതിനാൽ ഏകപക്ഷീയമായ പുതിയ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ നേതൃത്വങ്ങൾ മടിക്കുകയാണ്. ഏകപക്ഷീയമായ നീക്കത്തെ ഒരു കാരണവശാലും അനുകൂലിക്കില്ലെന്ന് AI ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണ്ട് അണികൾ ചമഞ്ഞ് നടക്കുന്നവരും പാർട്ടി അനുഭാവികളും നോക്കുകുത്തികളായി മാറുകയും ചെയ്യും. ഇതാണ് മാസങ്ങളായി കോൺഗ്രസിൽ നടക്കുന്നത്. അതേസമയം മഹിളാ കോൺഗ്രസ് KSU ഭാരവാഹികളുടെ പട്ടിക അനുമതിക്കായി AICC കൈമാറിയെന്നാണ് നേതൃത്വം അറിയിച്ചത്. വളരെ നാളത്തെ പ്രയത്നങ്ങൾക്ക് ശേഷവും ഏറ്റവും ഒടുവിൽ 6 ജില്ലകൾ പട്ടിക നൽകിയിരിക്കുകയാണ്. ബാക്കിയുള്ളവർ തരുന്ന മുറയ്ക്ക് പുനഃസംഘടന നടക്കുമെന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ അത് എപ്പോഴാണെന്ന് കാത്തിരുന്ന് കാണുകയുള്ളൂ നിവൃത്തി. കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രഭവകാലം അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്നതും അറിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മനോഭാവത്തിലാണ് നേതാക്കൾ പലരും. അവർക്ക് പാർട്ടി ഒരു പ്രസ്ഥാനമായി വളരുക എന്നതിലപ്പുറം താൻ കപ്പിത്താനാവുക എന്നതിലാണ് പ്രാധാന്യം. അതാണ് ഒരിക്കലും കൊടുങ്ങാത്ത ഈ ഗ്രൂപ്പ് കളി കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇപ്പോഴത്തെ അവസ്ഥയിൽ തലപ്പത്ത് 6 എന്നതിനേക്കാൾ ശക്തി ക്ഷയിച്ച പാർട്ടിയുടെ അടിവേര് ശക്തിപ്പെടുത്തുന്നതിലാണ് നേതാക്കൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ഉറച്ച നിലപാടുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിലല്ലേ നേതാക്കൾക്ക് പ്രതിനിധി ചമഞ്ഞ് നടക്കാനാവും. ആരും അതേപറ്റി ചിന്തിക്കുന്നതേയില്ല. ഈ സാഹചര്യത്തിൽ KPCC അധ്യക്ഷൻ K.സുധാകരനെതിരെ രൂക്ഷ വിമർശനമായി കൊടിക്കുന്നിൽ സുരേഷ് MP എത്തിയിരിക്കുകയാണ്. KPCC പട്ടികയ്ക്ക് എതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാനിരിക്കുകയാണ് വർക്കിംഗ് പ്രസിഡന്റായ കൊടിക്കുന്നിൽ. പാർട്ടിയിൽ ജനാധിപത്യമില്ല, ചർച്ചകളും നടക്കുന്നില്ലെന്നാണ് കൊടിക്കുന്നിലിന്റെ പരാതി. അധ്യക്ഷനും ചില നേതാക്കളും ചേർന്ന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്നും 60 അംഗ KPCC പട്ടിക തയ്യാറാക്കിയത് താൻ അറിഞ്ഞിട്ട് പോലുമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനോടൊപ്പം പാർട്ടിയിൽ കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നില്ലെന്ന പരാതി സുധാകരനെതിരെ മറ്റു പലരും ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യത്തോടടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങളും തർക്കങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ച് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം. ഗ്രൂപ്പ് തർക്കത്തിൽ കുടുങ്ങി പരസ്പരം ചെളി വാരി എറിഞ്ഞ് കോൺഗ്രസ് പുനഃസംഘടന ദിക്കറിയാതെ നീങ്ങുകയാണ്. അവസാന തീയതി പ്രഖ്യാപനം ഇങ്ങനെ എത്ര നാൾ അവസാനമില്ലാതെ പോകുമെന്ന് കണ്ടറിയാം.